ഇന്ന് പറയാനുള്ളത് ഒരൽപ്പം ചിന്തിക്കേണ്ട വിഷയമാണ് അഥവാ മിൻഹാജിന്റെ ഇബാറത്തിൽ ലാഹിർ നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് എന്താണ് ആ വിഷയം എന്ന് നമുക്ക് നോക്കാം മത്തിനൊന്ന് നോക്കി ഹു അസുലു കഫനിന്റെ മഹല് അഥവാ എടുത്തിട്ടാണ് കഫൻ ചെയ്യേണ്ടത് ഇഭാറത്തൊന്ന് വായിച്ചു നോക്കാം നോക്കുഹു അസുലു കഫനിന്റെ മഹല് അസുലുത്തരിക്കത്താണ്

അതേപോലെ തന്നെയാണ് സൗജും എന്താ ഈ എന്നുള്ളത് മിൻ എന്നുള്ള ബന്ധപ്പെടുന്നതാണ് എന്നാണ് ലോഹിറിൽ തോന്നിപ്പോക എന്താ വിഷയം വരിക തരിക്കത്തില്ലെങ്കിലാണ് കരീബിനും സയ്യിദിനും വരിക അതേപോലെ തരിക്കത്തില്ലെങ്കിലാണ് സൗജിനും വരാൻ അങ്ങനല്ലോ പെണ്ണിന് തരിക്കത്തുണ്ടായാലും ഇല്ലെങ്കിലും സൗജിനാണല്ലോ തരിക്കത്തില്ലെങ്കിൽ സൗജ് എന്ന് പറയുന്നത് ശരിയല്ല പെണ്ണ് ഫക്കീറാണെങ്കിൽ പോലും സൗജിനിക്ക് തന്നെയാണ് ബാധ്യത പെണ്ണ് വനിയാണെങ്കിലും സൗജിനിക്കാണ് ബാധ്യത അപ്പൊ എന്നുള്ള ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നി പോകും ഈ തോന്നിപ്പോകും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷാരിഹീങ്ങൾ അത്ഫിനെ പറ്റി പ്രത്യേകം പരാമർശിച്ചത് വക്കത് സൗജുന്റെ അവിടെ പക്ഷെ അത്ഫ് വെച്ചോടത്തും പലർക്കും ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിലേക്കാണ് ഇബിൻ ഹജർ തങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇബിൻ ഹജർ തങ്ങൾ ഇവിടെ അത്ഫ് വെച്ചത് വളരെ ലോഹിറാണ് നമ്മുടെ ഷാരിഹ് വക്കദ സൗജു എന്ന് പറഞ്ഞപ്പോ ഉടൻ കൊടുത്തു ജുംലത്തി മഹല്ലുഹു മഹല്ലുഹു അസുലു എന്നുള്ള ജുംലയിലേക്കാണ് അപ്പൊ ഷാരിഹ് എങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ടാകുക

എന്ന ജുംലയിലേക്ക് അത്തഫ് അപ്പൊ എന്താ ഒരു ആശയം ഇല്ലെങ്കിൽ അസുലുത്തരിക്കത്തില്ലെങ്കിൽ മുംഫിക്ക് ആണ് ചെയ്യേണ്ടത് അതുപോലെയാണ് സൗജും എന്ന് പറയുമ്പോ സൗജും ഇല്ലാത്തപ്പോഴാണ് മുംഫിക്ക് ചെയ്യേണ്ടത് എന്ന് വന്നു ഇനി ഇതേ ലൈനാണ് മോഹനിയും സ്വീകരിച്ചിരിക്കുന്നത് മോഹിനിയും ഈ രൂപത്തിലാണ് പോയത് എന്നാൽ മഹല്ലിയും നിഹായയും സ്വീകരിച്ചത് മറ്റൊരു ലൈനാണ് ആ ലൈനിൽ പ്രശ്നമുണ്ട് എന്നാണ് ഷാരിഹ് പറഞ്ഞത് എങ്ങനെയാണ് മഹല്ലിയും നിഹായയും സ്വീകരിച്ച റൂട്ട് എന്ന് നമുക്ക് പറയാം നിഹായയും സ്വീകരിച്ച ശൈലി ശൈലിയിലേക്ക് അതിഫ് ചെയ്യുന്ന ആ ശൈലിയല്ല നിഹായയും അർത്ഥം വെക്കുന്നത് ഇങ്ങനെയാണ് ഓ മഹല്ലുഹു കഫനിന്റെ മഹല്ലാകുന്നത് കഫനിന്റെ മഹല് തന്നെ അസുലു പോലെയായ സ്ഥിതിയിൽ അപ്പോ അസുലുത്തരിക്കത്തില്ലെങ്കിൽ മുംഫിക്ക് കൊടുക്കണം അതേപോലെയാണ് സൗജ് എന്ന് പറയുമ്പോൾ സൗജ് ഇല്ലെങ്കിൽ മുംഫിക്ക് കൊടുക്കണം വിഷയൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ആ അതിഫിൽ വേറൊരു പ്രശ്നമുണ്ട് എന്നാണ് നമ്മുടെ ഷാരി പറയുന്നത് അതെന്താ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം രണ്ട് പ്രശ്നമാണുള്ളത് ഒന്ന് അർത്ഥം ഒരു സുഖം കിട്ടുന്നില്ല എന്താ ഓ മഹല്ലുഹു കഫനിന്റെ മഹല്ലാകുന്നത് അസുലത്തരിക്കത്താണ്

പിന്നെ പിന്നെന്തിനാ കഥ പിന്നെ കഥക്ക് പ്രസക്തി ഇല്ലല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഹജർ തങ്ങൾ പറയുന്നത് നോക്കി അല്ലെങ്കിൽ അല

എന്നുള്ള വാദം അസിലേക്ക് മാത്രമാണ് എന്നുള്ള ആ വാദം എൽസമുഹ ലാസിമാകുന്നുണ്ട് കഫന്റെ സൗജാണ് എന്ന് വരും പിന്നെ എന്ന ഖബർ

മാത്രല്ല പ്രസക്തി മാത്രേഫ് പ്രസക്തില്ലാബി തകല്ലുഫിൻ പ്രയാസപ്പെട്ടിട്ടല്ലാതെ പ്രയാസപ്പെട്ടത് പിന്നെ അതിനെന്ത് ചെയ്യണം ഈ പിന്നെ ജുംലന മുഫ്രദിലേ കത്ത് അല്ലല്ലോ മുഫ്രദിനെ മുഫ്രദ് കത്തുഫല്ലേ അപ്പോ വ മഹല്ലുഹു കസന്റെ മഹല്ലാകുന്നത് അസുലുമാണ് എന്ത് കഥനെന്താക്കണം വേറൊരു എടുക്കണം എങ്ങനത്തെ സൗജാണ് അൽ പോലെയുള്ളതായ അപ്പോ അതിന്റെ ഖബർ എന്നുള്ള ഹൈസിയത്ത് പറ്റേ തെറ്റിക്കേണ്ടി വരും കമാല അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോ അപ്പോർ തങ്ങൾ പറയാ പറഞ്ഞതൊക്കെ വലിയേ അപ്പൊ അത് ശരിയാക്കി അല്ലെങ്കിൽ മാത്രമാണ് തരാറിലേക്ക് എന്ന് പറഞ്ഞവര് ഉദ്ദേശിച്ചിട്ടുണ്ട് അൽ അത് നിസ്പത്തിൽ മയനൽ മക്കസൂദി ഉദ്ദേശിക്കപ്പെട്ട മായനയിലേക്ക് ചേർത്തി നോക്കിയിട്ടുള്ള അത്ഫ് ഉദ്ദേശിക്കപ്പെട്ട മായന എന്താണ് അസുഖ പിന്നെ കഫലിന്റെ മഹലില് പെണ്ണിലേക്ക് നോക്കുമ്പോ സൗജത്താണ് സൗജാണ് എന്ന് ആ ഉദ്ദേശിക്കപ്പെട്ട മായന കിട്ടാൻ വേണ്ടി അത് ഒരു യോജിപ്പ് എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഉള്ള അല്ല അവര് നോക്കുന്നത് അപ്പൊ ഉദ്ദേശിച്ച അർത്ഥം കിട്ടുമോ ഉദ്ദേശിച്ച അർത്ഥം കിട്ടും കാരണം ശരിക്ക് ശരിക്ക് നമ്മളെ മത്തിന് എന്തായിരുന്നു

അതാണ് ശരിക്ക് ഹക്കീക്കത്തിൽ മഹല്ലു അതാണ് മഹല് എന്നത് കൊണ്ട് മുഹുബർ അനുഹുവാകുന്നത് ശരിക്ക് പറഞ്ഞാല് അസുലിനെ മൂത്തയാക്കണം മഹല്ലിനെ ഖബറാക്കണം അസുലുത്തരിക്കത്താകുന്നത് മഹല്ലുൽ കഫനി കഫന്റെ മഹല്ലാണ് അതുപോലെ സൗജുമാണ് അപ്പോ അസിൽ ആണ് ശരിക്കും മൂത്തതയാകുന്നത് തൊട്ടാണ് ഖബർ അറിയിക്കുന്നത് ആ അസിൽ ആണ് മഹലുൽ കഥാലിക്കൗജ ആകുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോ വസ്സൗജു സൗജ ആകുന്നത് അങ്ങനെ തന്നെയാണ് ഈ അർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള അത്ഫ് എന്ന് പറഞ്ഞാൽ നോക്കാം അല്ലാതെ നെഹവിലുള്ള അത്ഫ് ശരിയാകൂല എന്നാണ് മൂപ്പര് പറയുന്നത് അപ്പൊ വേറൊരാള് വന്ന് എല്ലാ ശരിയായ അത്ഫ് എന്നെ ആക്കാലോ ബട്ട മുഫ്രദിന്റെ മേലെ അത്ഫ് എന്നുള്ള പ്രശ്നമൊന്നും ആക്കണ്ട ഇവിടെ നമുക്ക് കഥ ഹാലാക്കിയ പോരെ അപ്പൊ എങ്ങനെ അർത്ഥം വെച്ചത് മഹല്ലുഹുമാണ് ആ സൗജ തന്നെ കഥ അസുലു പോലെയായ സ്ഥിതിയിൽ എന്ത് വിഷയത്തില് അസുലുത്തരിക്കത്തിൽ മുംഫിക്കാണ്

മുംഫിക്കാണ് അതേപോലെ മുംഫിക്കനാണ് പക്ഷേ പ്രശ്നം വരുന്നുണ്ട് ഇപ്പുറത്ത് ഫിൽ തങ്ങൾ പറഞ്ഞത് ആ എങ്ങനെ കൊടുങ്ങുന്നത് കേട്ടോ മഹല്ലുഹു ഒന്ന് കൂടി അർത്ഥം വെക്ക് മഹല്ലുഹു കഫനിന്റെ മഹല്ലാകുന്നത് അസുലത്തരിക്ക

അസരില്ലെങ്കിൽ കരീബിന്റെ മേലിലാണ് ആവുക അസുലു അതേപോലെ ആവുക അങ്ങനെ വെക്കുമ്പോ ഇതൊരു സ്വഹീഹായ അർത്ഥം കണ്ടെത്തലാണല്ലോ ആ മഹല്ലിയൊക്കെ പറഞ്ഞ അസിലേക്കുള്ള മാത്രമുള്ള അത്തിഫിനെ പ്രേരിപ്പിക്കുന്നതാണ് കഥ ഹാലാക്കിയാൽ പോരേ കുൽത്തു ഞാൻ പറഞ്ഞുതരാ

അങ്ങനെ അല്ലല്ലോ ഉള്ളത് എന്തായാലും ഈ കൊണ്ടുവരുന്നത് പെണ്ണിന് തരിക്കത്തില്ലെങ്കിലും സൗജിന്റെ മേലിലാണ് എന്ന് ആ ഒരു തെറ്റ് ഉറപ്പ് വരുത്താനാണ് എങ്ങനെ അത്ഫ് വെച്ചാലും ഇഹാമിൽ മത്തിനിന്റെ തോന്നിപ്പിക്കുന്നുണ്ട് എന്ന വാദം തട്ടി എന്ത് എന്ത് തോന്നിപ്പിക്കു വെക്ക അങ്ങനല്ലും വരുന്നത് അപ്പോ ആ തെറ്റിദ്ധാരണ തട്ടിപ്പോയി പിന്നെ സുബുക്കി ഇമാമിന്റെ മകനെ ഞാൻ കണ്ടു അജാബ് ബിദാലിക്ക ഇതേമാതിരി മറുപടി കൊടുത്തിട്ടുണ്ട് ഈ ഇഹാമ് തട്ടാൻ വേണ്ടി മറ്റുള്ള പലരും ഈ വിഷയത്തിൽ ഇമാമിനോട് ഇബിനുക്കിയോട് പിണങ്ങിയിട്ടുണ്ട് ഒരു ഫായി വിഷയങ്ങൾ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ട് സാധുമാര് ഒരു മൂന്ന് പ്രാവശ്യം ഇത് നല്ല കേട്ട് ചിന്തിക്ക വിഷയം വ്യക്തമാകും ഇൻഷാല്